നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ജ്യോതിഷത്തിൽ വിവാഹം, ഇണ, നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ, സുഖങ്ങൾ, സമ്പത്ത്, പണമൊഴുക്ക്, വാഹനം, നല്ല ഭക്ഷണം, നല്ല ഡ്രസ്സ്, നല്ല വീട്, കലാപരമായ പ്രവണതകൾ തുടങ്ങിയവയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ശുക്രനാണ്. ശുക്രൻ്റെ സ്വാധീനം ഒരു വ്യക്തിയിൽ സാധാരണയായി അയാൾക്ക് വളരെയേറെ നന്മകൾ പ്രദാനം ചെയ്യും. ഒരാൾക്ക് രക്ഷപ്പെടുവാൻ ശുക്രൻ്റെ സ്വാധീനം കൂടിയേ തീരൂ. നമുക്കറിയാം, സെപ്റ്റംബർ 6 ശുക്രൻ കന്നിരാശിയിലെ യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് സ്വന്തം രാശിയായ തുലാൻ രാശിയിൽ പ്രവേശിക്കുന്നു. ഒക്ടോബർ 2 വരെ ഈ രാശിയിൽ നിൽക്കും. അതിനുശേഷം വൃശ്ചിക രാശിയിൽ പ്രവേശിക്കും. ശുക്രൻ്റെ ഈ സംക്രമണ കാലത്ത് എല്ലാ രാശിക്കാരിലും നല്ലതോ ചീത്തയോ ആയ ഫലങ്ങൾ ഉണ്ടാകും. തുലാൻ രാശിയിൽ ശുക്രൻ്റെ സംക്രമണം 12 രാശിക്കാർക്കും ഗുണവും ദോഷവും സമ്മാനിക്കും. ഇന്ന് പറയുന്നത്, ശുക്രൻ്റെ ഈ മാറ്റം കൊണ്ട് ചില നക്ഷത്രജാതകർക്ക് സംഭവിക്കുന്ന ഭാഗ്യാനുഭവങ്ങളെക്കുറിച്ചാണ്. ഈ നക്ഷത്രജാതകർക്ക് ഒരുപാടൊരുപാട് ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കും. ഇവരുടെ ആഗ്രഹങ്ങൾ എന്തുതന്നെയായാലും നേടിയെടുക്കുവാനും സാധിക്കും. ഭാഗ്യം ഏറെയാണ്, ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. ഇനി അങ്ങോട്ട് നേട്ടത്തിൻ്റെ സമയമായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് സംഭവിക്കുന്നത്. നമുക്കിതിനെ രാജയോഗം എന്ന് വേണമെങ്കിൽ പറയാം, ഗജകേസരി യോഗം എന്ന് വേണമെങ്കിലും പറയാം. ഈ ഭാഗ്യമുള്ള നക്ഷത്രജാതകർക്ക് വരാനിരിക്കുന്ന നാളുകളിൽ സകലവിധ തടസ്സങ്ങളും മാറി എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സം വളരെ പെട്ടെന്ന്, അതായത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം വേഗത്തിൽ മാറുന്നതായിരിക്കും. അവർ ക്ഷേത്രദർശനം പതിവാക്കുക, പ്രത്യേകിച്ച് കുടുംബക്ഷേത്രം അവർ സന്ദർശിച്ചിരിക്കണം. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അത് കഴിയില്ല. സാങ്കല്പികമായി അവർ ക്ഷേത്രദർശനം നടത്തുന്നതായി അവരുടെ മനസ്സിനെ പാകപ്പെടുത്തി വഴിപാടുകൾ അവരുടെ ബന്ധുമിത്രാദികളെ കൊണ്ട് കഴിപ്പിക്കുക. കുടുംബക്ഷേത്രം ഒരിക്കലും മറക്കരുത്. പരദേവതയെ മറന്നുള്ള ഒരു കളിക്കും നിങ്ങൾ നിൽക്കരുത്. ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഉപാസന മൂർത്തിയായ മുത്തുമാരി അമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന ചൊവ്വ വെള്ളി ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പൂജകൾ, പ്രാർത്ഥനകൾ നടത്താറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിൽ അഭിവൃദ്ധിയും നേട്ടവും സമ്പത്തും സമൃദ്ധിയും വാഹനവും ഇണയും വിവാഹവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കുവാൻ കാരണമായേക്കാം. കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കുറിക്കുക. പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. ശുക്രൻ്റെ ഈ മാറ്റം കൊണ്ട് മാറ്റം സംഭവിക്കുന്ന, ജീവിതത്തിൽ ഒരുപാടൊരുപാട് സൗഭാഗ്യങ്ങൾ കീഴടക്കുന്ന, ജ്യോതിഷത്തിൽ പറയുന്ന പോലെ വിശ്വസനീയമായ
ഒരുപാട് ഒരുപാട് നന്മകൾ ഉണ്ടാകുന്ന ശുക്രൻ്റെ സ്വാധീനം ഒരു വ്യക്തിയിൽ എങ്ങനെ പ്രതിഫലിക്കും എന്ന് മനസ്സിലാക്കുവാൻ ഇനി വരുന്ന നാളുകൾ നിങ്ങൾക്ക് മനസ്സിലാകും. സെപ്റ്റംബർ 6 ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഈ നക്ഷത്രജാതകരുടെ. ആ നക്ഷത്രജാതകർ ഇവരാണ്: കർക്കിടകക്കൂറിലെ മകയിരം, പുണർധം, തിരുവാതിര എന്നീ നക്ഷത്രജാതകർ. കർക്കിടകക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർധം എന്നീ നക്ഷത്രജാതകർ. ഭാഗ്യം ഏറെയാണ്, വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും, എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഉണ്ടാകും, സർക്കാർ ജോലിക്ക് പ്രതീക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കും, ദാമ്പത്യ ജീവിതത്തിൽ വളരെ ഏറെ സുഖാനുഭവങ്ങൾ വന്നു ചേരും. സ്ത്രീകൾക്ക് ഉയർച്ചയ്ക്ക് ഈ സമയം വളരെ മികച്ചതായിരിക്കും. അടുത്ത നക്ഷത്രജാതകർ ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രജാതകരാണ്. ഇവർക്ക് കുടുംബത്തിൽ വിജയങ്ങൾ വന്നു ചേരും. പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം, എങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ രഹസ്യ ശത്രുക്കളെ സൂക്ഷിക്കുക. അവർ പതിയിരുന്ന് ആക്രമിക്കുവാൻ സാധ്യതയേറെയാണ്. അടുത്ത നക്ഷത്രജാതകർ കുംഭക്കൂറിലെ അവിട്ടം, ചതയം, പുരുരുട്ടാതി എന്നീ നക്ഷത്രജാതകരാണ്. ഭാഗ്യം ഏറെയാണ്, ആഗ്രഹങ്ങൾ സാധ്യമാകും, അപ്രതീക്ഷിതമായ വിജയമുണ്ടാകും, പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ നേട്ടമുണ്ടാക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും അനുകൂലമായ സമയം. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാകും. അതുപോലെ മീനക്കൂറിലെ ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രജാതകർ ഭാഗ്യവും സൗഭാഗ്യവും ഒക്കെ വന്നു ചേരും. പുതിയ അവസരങ്ങൾ വന്നു ചേരും. സ്ത്രീകൾക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യതയേറെയാണ്. ആഡംബര വസ്തുക്കൾ വാങ്ങിക്കൂട്ടും. ധാരാളം ധനം വന്നു ചേരും. എല്ലാ രീതിയിലും നേട്ടമുണ്ടാകും. വിദേശ കമ്പനിയിലോ അതല്ലെങ്കിൽ നാട്ടിൽ തന്നെയോ പുതിയൊരു ജോലിക്കൊക്കെ അപേക്ഷിക്കുകയാണെങ്കിൽ അത് വളരെ നിഷ്പ്രയാസം ഈ നക്ഷത്രജാതകർക്ക് ലഭിക്കും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കുടുംബക്ഷേത്ര ദർശനം നടത്തുക. തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനുമപ്പുറം നിങ്ങൾക്ക് നല്ലൊരു ജീവിതമുണ്ടാകും. ഭാവിയുണ്ട്, നന്മകൾ നേരുന്നു.